ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ അറിയുക താനായിരിക്കും അടുത്തതായി പുറത്തേക്ക് പോവേണ്ടി വരുന്നതെന്ന് നേരത്തെ തന്നെ ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു ഒടുവിൽ മോഹൻലാലും അത് ശരിവച്ചതോടെയാണ് താരപുത്രിയുടെ പിൻവാങ്ങലിന് സമയമൊരുങ്ങിയത് അവസാന നിമിഷത്തിൽ അച്ഛനെക്കുറിച്ച് കുറിച്ച് അനൂപ് ചന്ദ്രൻ പറഞ്ഞ് തന്നെ വേദനിപ്പിച്ചുവെന്ന് പറഞ്ഞു കരഞ്ഞാണ് താരം വേദിവിട്ടത് ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്ന് പുറത്തുവന്ന വന്ന ശ്രീലക്ഷ്മി കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്ക്രിപ്റ്റോ ടേക്കോ റീടേക്കോ ഒന്നുമില്ലാതെ നൂറ് ശതമാനം റിയാലിറ്റി ആയിട്ടുള്ള പരിപാടിയാണ് ബിഗ് ബോസ് എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും വഴക്കും പൊട്ടിത്തെറിയുമൊക്കെ ഉണ്ടായിരുന്നു പുറത്തു വന്നപ്പോൾ നൽകിയ അഭിമുഖത്തിൽ ശ്രീലക്ഷ്മി ആദ്യമേ പറഞ്ഞത് രഞ്ജിനിയെക്കുറിച്ചായിരുന്നു വളരെ ജനുവനായി തോന്നിയ വ്യക്തിത്വമാണ് രഞ്ജിനിയുടേത് രഞ്ജിനി ക്യാപ്റ്റനായിരുന്നു സ്ക്രീനിൽ കാണുമ്പോൾ സിമ്പിളായി തോന്നും പക്ഷേ പതിനാറ് പേരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പരിഗണിച്ച് മുന്നോട്ട് നയിക്കുന്നത് എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പരിപാടിക്കിടയിൽ ഒത്തിരി പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് വ്യക്തിത്വത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് പലരും പൊട്ടിത്തെറിച്ചത് അവരവർക്ക് ജനുവനായ കാരണവും അതിന് പിന്നാലെ ഉണ്ടായിരുന്നു എന്താണ് ബിഗ് ബോസ് എന്ന് തന്നോട് ചോദിച്ചാൽ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കണം എന്നാണ് ഞാൻ പറയാറുള്ളത് ഷോർട്ട് ടെമ്പേഡായി തന്റേതായ സേഫ് സോണിൽ ഒതുങ്ങിക്കൂടാനായിരുന്നു എനിക്കിഷ്ടം അതുപോലെ തന്നെയായിരുന്നു ഞാനും അതുപോലെ തന്നെ മൊബൈൽ അഡിക്റ്റുമായിരുന്നു തന്റെ പല നെഗറ്റീവുകളും മാറ്റി പോസിറ്റീവാക്കാൻ മലയാളി പ്രേക്ഷകരും ബിഗ് ബോസും അവസരം തന്നു വിമർശനങ്ങൾ പോസിറ്റീവായെടുത്താൽ പിന്നീടത് പോസിറ്റീവ് ആക്കി മാറ്റാം ബിഗ് ബോസിലേക്ക് വരുന്നതിനു മുന്നോടിയായി പ്രത്യേക തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിരുന്നില്ല നേരത്തെ പരിപാടി കാണാറുണ്ടായിരുന്നു എന്ന് മാത്രം അറുപത് ക്യാമറകളുമുണ്ട് സൂക്ഷിക്കണമെന്ന് സുഹൃത്തുക്കൾ ഉപദേശിച്ചിരുന്നു പിന്നെ മൊബൈൽ ഉപയോഗിക്കാനും പറ്റില്ല വ്യത്യസ്തരായ പതിനാറ് പേരുമായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും പലരും പറഞ്ഞിരുന്നു തുടക്കത്തിൽ താൻ എലിമിനേഷനിൽ വന്നുവെങ്കിലും പിന്നീട് താൻ ഇംപ്രൂവ് ആയിരുന്നു ആദ്യ ആഴ്ചയിൽ തന്നെ താൻ ആക്റ്റീവല്ല എന്ന പരാതിയായിരുന്നു ഉയർന്നു വന്നിരുന്നത് പിന്നീടുള്ള ആഴ്ചകളിൽ താൻ അത് തിരുത്തിയെങ്കിലും അവസാനത്തെ വോട്ടിങ്ങിൽ പലരും പരിഗണിച്ചത് അതായിരുന്നു പിന്നെ ബിഗ് ബോസിൽ നിന്നും തന്നെ വല്ലാതെ വേദനിപ്പിച്ച കാര്യങ്ങളും അരങ്ങേറിയിരുന്നു വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിഷമിപ്പിക്കാനായി പലരും ശ്രമിച്ചിരുന്നുവെന്നും ശ്രീലക്ഷ്മി പറഞ്ഞു അവരോട് വരെ ചിരിച്ച് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞാണ് പോകുന്നത് മോഹൻലാൽ അവതാരകനായെത്തിയ ബിഗ് ബോസിലെ പതിനാറ് പേരിൽ ഒരാളെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പ്രേക്ഷകരുടെ പിന്തുണയിലൂടെയാണ് ഇതുവരെ എത്തിയതെന്നും ശ്രീലക്ഷ്മി വ്യക്തമാക്കി ും രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞ് പലരും ഹിമാശങ്കറിനും മുൻപ് ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയക്കുമായിരുന്നു ഇപ്പോഴത്തെ ശ്രീലക്ഷ്മിയും കൂടെ തുറന്നു പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോയല്ലെന്ന് എല്ലാവർക്കും തന്നെ ബോധ്യമായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കും